ഹരിയാനയിൽ ബി ജെ പി അധികാരത്തിലെത്തിയാൽ മുസ്ലിം വിഭാഗത്തിനുള്ള സംവരണം നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേരത്തെ കർണാടകയിൽ ബസവരാജ് ബൊമ്മയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ മുസ്ലിങ്ങൾക്കുള്ള സംവരണം നിർത്തലാക്കിയിരുന്നു. ഇതേ നടപടി തെലങ്കാനയിലും ആവർത്തിക്കുമെന്നാണ് ഹൈദരാബാദിൽ വെച്ച് നടന്ന റാലിയിൽ അമിത്ഷാ പറഞ്ഞത്. മുസ്ലിം വിഭാഗങ്ങൾക്കുള്ള കോട്ട 4-ൽ നിന്നും 12% ഉയർത്താൻ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു 2017 മുതൽ ശ്രമം നടത്തുന്നുണ്ട്. ഇവ വൈകാതെ പ്രാബല്യത്തിൽ വരുമെന്ന ചില റിപ്പോർട്ടുകളും അടുത്തിടെ പുറത്തുവന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അമിത്ഷായുടെ ശ്രദ്ധേയമായ പ്രഖ്യാപനം. മുസ്ലിങ്ങൾക്കുള്ള സംവരണം ഭരണഘടനാപരമല്ലെന്നും ഇവ നിർത്തലാക്കിയേ തീരുവെന്നും അമിത്ഷാ പറയുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുന്നത് തങ്ങൾ നിർത്തലാക്കും. ദളിതുകൾക്കും ഗോത്ര വിഭാഗങ്ങൾക്കും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കുമുള്ള ഭരണഘടനാപരമായ അവകാശമാണ് സംവരണം. അവർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുമെന്നും അമിത്ഷാ പറഞ്ഞു. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മുസ്ലിങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന 4% സംവരണം മാർച്ചിലാണ് കർണാടക സർക്കാർ റദ്ദാക്കിയത്. പിന്നീട് ഈ കോട്ട വീരശൈവ ലിംഗായത്തുകൾ വൊക്കലിംഗ സമുദായങ്ങൾക്കായി തുല്യമായി വീതിച്ചു നൽകുകയായിരുന്നു. കർണാടകത്തിൽ മെയ് 10 നടക്കുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയിട്ടാണ് ബി ജെ പിയുടെ നീക്കമെന്നാണ് വിലയിരുത്തലുകൾ. തെലങ്കാനയിൽ ഈ വർഷം അവസാനം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുസ്ലിങ്ങൾക്കുള്ള സംവരണം വിഷയമാക്കാനാണ് ബി ജെ പി ഇപ്പോൾ തന്നെ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.